അധ്യാത്മ രാമായണം കിഷ്കിണ്ട കാണ്ഡം. സുഗ്രീവൻ വീണ്ടും പോരിനായി ബാലിയെ വിളിച്ചു. കിഷ്കിണ്ടാപുരത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് സുഗ്രീവൻ ക്രോധത്തോടെ സിംഹനാദം പുറപ്പെടുവിച്ചു. ഇത് കേട്ട് വിസ്മയം പൂണ്ട ബാലി യുദ്ധത്തിനു തയ്യാറായി വേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ താര കണ്ണീരോടെ ബാലിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് സംശയം കൂടാതെ പുറപ്പെടുന്നെങ്കിലും എന്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. യുദ്ധത്തിൽ പരാജിതനായ സുഗ്രീവൻ ഉടനെ തന്നെ വീണ്ടും പോരിനായി വരുന്നത് അവനെ പിന്തുണയായി മറ്റേതോ ബലവാനായ ഒരു സഹായി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. ബാലിവധം. മൃതാരിപുത്രനെ യുദ്ധത്തിനായി കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിണ്ടാപുരദ്വാരെ കൃത്വാ മഹാ സിംഹനാദം രവിസുതൻ ബദ്ധരോഷം വിളിക്കുന്ന നാദം തദാ ശ്രുത്വാദി വിസ്മിതനായൊരു ബാലിയും ബദ്ധ്വാ പരിഹരം യുദ്ധായ സത്വരം ബദ്ധവൈരം പുറപ്പെട്ടു ഒരു നേരത്തു ഭർത്തുരഗ്രേ ചെന്നു ബദ്ധാശുനേത്രയായി മധ്യേ തടുത്തു ചൊല്ലിടിനാൾ താരയും ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിലെനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം എത്രയും പാരമ്പരാക്രമമുള്ളൊരു മിത്രമവനുണ്ടു പിന്തുണ നിർണയം ബാലിയും താരയോടാശു ചൊല്ലിടിനാൻ ബാലേ ബലാലൊരു ശങ്കയുണ്ടാകൊല കയ്യയച്ചിടു നീ വൈകരുതേതുമേ നീയൊരു കാര്യം ധരിക്കേണമോ മലേ ബന്ധുവായാരുള്ളതോർക്ക സുഗ്രീവനു ബന്ധമില്ലെന്നോടു വൈരത്തിനാർക്കുമേ ബന്ധുവായുണ്ടവനേകനെന്നാകിലോ ഹന്തവ്യനെന്നാലവനുമറിക നീ ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തരേ യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ ശൂരനായുള്ള പുരുഷനിരിക്കുമോ ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ താരയും ചൊന്നാളതു കേട്ടവനോടു വീരശിഖാമണി കേട്ടാലുമെങ്കിൽ നീ കാനനത്തിങ്കൽ നായാട്ടിന്നു പോയിതു താനേ മമ സുതനംഗതനന്നേരം കേട്ടോരു ദന്തമെന്നോടു ചൊന്നാനതു കേട്ടിട്ടു ശേഷം യഥോചിതം പോകനീ.